ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ്. മിക്കവരുടെയും തന്നെ വീട്ടിലുണ്ടാവും, എങ്കിലും ചിലരുടെയൊക്കെ വീടുകളിൽ ഇത് തീരെ ഒരു ഉഷാറില്ലാത്ത പോലെയൊക്കെ ആയിരിക്കും അതിൻ്റെ ലീഫൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ലീഫ് നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല കളർഫുള്ളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിൻ്റെ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്താണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഏകദേശം ഒരു സ്പൂണ് നീം ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നീം ഓയിൽ നമുക്കറിയാം കീടങ്ങളെ അകറ്റാനൊക്കെ വളരെ നല്ലതാണ് നീം ഓയിൽ. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ലീഫ് നല്ല ഗ്ലോസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നീം ഓയിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കീടങ്ങളില്ലെങ്കിൽ തന്നെ അതിൻ്റെ ആ ഒരു മുരടിപ്പും കാര്യങ്ങളും മാറിയാൽ തന്നെ ഒരു പരിധി വരെ, ഒരു പരിധിയല്ല, ഒരു 90% നമ്മുടെ ചെടികൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ ലീഫിന് നല്ല ഗ്ലോസി ആയൊരു ലുക്കും കൂടെ കിട്ടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിനൊക്കെ, അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ആകർഷണം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ആ ഒരു ലീഫാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെടികൾക്ക് കൊടുത്തു നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ എപ്സം സോൾട്ട് നമ്മുടെ ചെടികൾക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ എപ്സം സോൾട്ട് ഇതിന് ഇടയ്ക്ക്, അതായത് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് എപ്സം സോൾട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നീം ഓയിൽ നമുക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നീം ഓയിലും അതുപോലെ തന്നെ എപ്സം സോൾട്ടും മാറി മാറി വേണം സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു എപ്സം സോൾട്ട് നമുക്ക് സ്പ്രേ ചെയ്യുക മാത്രമല്ല, ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും വളരെ നല്ലതാണ്, നല്ല ഗ്രോത്തും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഈ എന്താ പറയുക, ചെടികൾക്കുണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് നമ്മുടെ ഈ എപ്സം സോൾട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെടികൾക്ക് ഈ നീം ഓയിലും എപ്സം സോൾട്ടും ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം നമ്മുടെ ചെടികളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായി നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ചെടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ മുട്ടത്തൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ചായ ചണ്ടിയുണ്ടല്ലോ, ചായ ഉണ്ടാക്കിയിട്ടുള്ളാവുന്ന ആ ഒരു വേസ്റ്റ് അതും കൂടെ ഉണക്കിയിട്ട് നല്ല രീതിയിലൊന്ന് പൊടിച്ച് ഈ ഒരു പ്ലാന്റ്സിൻ്റെ ചൂട്ടിലൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ബേബി പ്ലാന്റ്സ് ഉണ്ടാവാതിരിക്കുന്ന ആ ഒരു ചെടികളിൽ നിന്ന് പോലും നിറയെ നല്ല ചട്ടി നിറഞ്ഞ് ബേബി പ്ലാന്റ്സ് ഉണ്ടാവാനായിട്ട് സഹായിക്കും. ഇതുപോലെ നിറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ എന്ത് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കറക്റ്റ് രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ ബേബി പ്ലാന്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെയുള്ളൊരു മെയിൻ പ്രശ്നമാണ് നമ്മുടെ ഇതിങ്ങനെ ബുഷായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തണ്ടിനോട് ചേർന്ന് ലീഫും ആ ഒരു സ്റ്റെമ്മും കൂടെ ചേരുന്ന ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മേലി, അതായത് നമ്മുടെ വെള്ളീച്ചയുടെ ശല്യം നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു, അതായത് പെസ്റ്റിസൈഡിനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെസ്റ്റിസൈഡ് നമുക്ക് വെള്ളത്തിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ചെയ്തതുപോലെ തന്നെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഡയലൂട്ട് ചെയ്ത് ശേഷം നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു 1-1.5 ആഴ്ച കൂടുമ്പോഴും നമ്മൾ വെറുതെ ആണെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ വെള്ളീച്ചയുടെ ശല്യം തീരെ നമ്മുടെ ചെടികളിലേക്ക് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചെടികളിൽ ഉണ്ടാവുന്ന മൊട്ട്, അതായത് ഒരു ഫ്ലവർ വിരിയുന്ന രീതിയിൽ ഉണ്ടാവും. അപ്പോൾ അത് ശരിക്കും ചെടികളുടെ ഗ്രോത്ത് മുരടിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടായി വരുന്ന സമയത്ത് അത് നമുക്ക് ചെടികളിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഉടനെ തന്നെ അതൊന്ന് ഒടിച്ചു കളയുകയാണെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ ബേബി പ്ലാന്റ്സ് ഉണ്ടാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഇത് ഭയങ്കരമായിട്ടുള്ള വെയിലുള്ള സ്ഥലങ്ങളിലൊന്നും ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സ് നമ്മൾ വെക്കാണ്ടിരിക്കുക. ശരിക്കും ഒരു പാർഷ്യൽ ഷെയ്ഡാണ് ഈ ഒരു പ്ലാന്റ്സിന് ആവശ്യം. പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആണ് ഈ ഒരു അഗ്ലോണിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അതുപോലെ വെള്ളം നമ്മുടെ ആ ഒരു പോട്ടിമിക്സ് ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ സെയില് സ്റ്റാർട്ട് ചെയ്ത കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്തു, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും പ്ലാന്റ്സ് വേണ്ടവർ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം, ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.